നമസ്കാരം എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഏകദേശം 5000 രൂപ വർത്തായിട്ടുള്ള ഗീവ് ആണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു 5000 രൂപ നമ്മൾ ഒരാൾക്കല്ല കൊടുക്കാൻ വേണ്ടി പോകുന്നത്, 500 പേർക്ക് വീതം സ്പ്ലിറ്റ് ചെയ്തിട്ട് 10 രൂപ ഇതാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്കും കിട്ടാനുള്ള ചാൻസ് 95% നിങ്ങൾ വിൻ ചെയ്യാനുള്ള ചാൻസ് തന്നെയാണ്. ഓക്കെ, ബാക്കി 5% നിങ്ങളുടെ നെറ്റ്വർക്കിനെയും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളെയും ആശ്രയിച്ചിരിക്കും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഗീവ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രോബോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗീവയുടെ ടാസ്ക് എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഗീവയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൽ നിന്നും നമുക്ക് അത് വിന്നർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് എമൗണ്ട് കാര്യങ്ങൾ കിട്ടുക എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറേ ടൈമിന് ശേഷമാണെങ്കിൽ ചിലപ്പോൾ എക്സ്പയർ ആയി കാണും. കാരണം ഫസ്റ്റ് ചെയ്യുന്ന 500 പേർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ എക്സ്പയർ ആയെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലൂട്ട് എക്സ്പയർഡ് എന്ന് എഴുതി കാണിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പയർ ആയിട്ടുള്ള ഇപ്പോഴും വർക്കിംഗ് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൂട്ട് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ലിങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണണ്ട. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതിൻ്റെ ലൈവ് ആയിട്ട് തന്നെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഗീവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യമേ തന്നെ ലൂട്ട് ലിങ്ക് എന്ന് പറഞ്ഞ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഇൻ്റർഫേസിലോട്ടായിരിക്കും വരിക. ഇത് ക്യാമ്പയിൻ പോലൊക്കെ തോന്നും, പക്ഷേ ക്യാമ്പയിൻ അല്ല, ഗീവേ ആണ്. കാരണം നമ്മുടെ ഈ ഒരു ചാനലിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ പേടിഎം ക്യാഷ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേടിഎം നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക. കാരണം നിങ്ങളുടെ എൻട്രി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് നിങ്ങൾക്ക് ഗീവേയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വിന്നർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പേടിഎം നമ്പർ അടിച്ചിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ കുറച്ച് സമയം ജസ്റ്റ് റീഡയറക്റ്റ് ആകും. റീഡയറക്റ്റ് ആയതിനു ശേഷം നമ്മുടെ സ്പോൺസർ ആപ്ലിക്കേഷൻ പ്രോബോയിലോട്ട് പോകും. അവിടെ എന്ത് ചെയ്യുക, താഴെ ഡൗൺലോഡ് ആപ്പ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ സാധിക്കും. ആ ഒരു ഡൗൺലോഡ് ആപ്പ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ APK ഫയൽ ആയിട്ട് നിങ്ങളുടെ ഫോണിലോട്ട് ഇൻസ്റ്റാൾ ആവും. ജസ്റ്റ് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ആകുന്ന നേരം വെയിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ആയിട്ട് നിങ്ങളുടെ APK ഫയൽ എങ്ങനെയാണോ നിങ്ങളുടെ ഫോണിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ എങ്ങനെയാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുപോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ ഒരു ആപ്ലിക്കേഷൻ ആൾറെഡി ചെയ്യാത്തവർക്ക് മാത്രമേ ഈ ഒരു ഓഫർ കിട്ടുള്ളൂ. അപ്പോൾ ആൾറെഡി ചെയ്തവരാണ് നിങ്ങളുടെ വീട്ടിലെ രണ്ടാമത്തെ ഫോണിൽ ഈ ഒരു ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഗീവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീട്ടോടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ രണ്ട് മൊബൈൽ ഇല്ലാത്തവർ ഐസ്ലാൻഡ് വെച്ചിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലെ വേറെ ഏതെങ്കിലും മൊബൈൽ നമ്പർ OTP കൊടുത്താൽ മതി. ഓക്കെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. ഇവിടെ പേടി നമ്പർ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും ഒരു നമ്പർ അടിച്ചു കൊടുക്കുക, നിങ്ങളുടെ ഫോണിൽ OTP വരുന്നത്. ഓക്കെ, അതിനുശേഷം അതിലോട്ട് ഒരു വരുന്ന OTP എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ OTP വന്നിട്ടുണ്ട്, അത് ജസ്റ്റ് അടിച്ചു കൊടുത്തു. അടിച്ചു കൊടുത്തതിന് ശേഷം റഫർ കോഡ് ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, സ്കിപ്പ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസിലോട്ട് നമ്മളെത്തും. എക്സ്പ്ലോർ ഈവൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കുറച്ച് സമയം ജസ്റ്റ് ലോഡാവും. ലോഡായതിനു ശേഷം ഇങ്ങനെ ഇൻ്റർഫേസിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ട്രേഡ് കാണാൻ സാധിക്കും, അതായത് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും പോള്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പോളിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു പോളിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എസ് അടിക്കുക, അല്ലാതെ നോ അടിക്കുക. ഞാനിപ്പോൾ എസ് ആണ് അടിക്കുന്നത്. ഏത് അടിച്ചാലും കുഴപ്പമില്ല, അത് നമ്മുടെ പേടിഎം ക്യാഷ് കിട്ടുന്നതിനെ ബാധിക്കില്ല, ഗീവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെ ബാധിക്കില്ല. നിങ്ങൾ എന്ത് എസ് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ബിഡ് സബ്മിറ്റഡ് എന്ന് കാണിക്കും. ഇത്രയേ നിങ്ങൾ ചെയ്യാനുള്ളൂ, ഇത്രയേ ചെയ്യാനുള്ളൂ ഗീവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് വിന്നർ ആണെന്ന് ചെക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് വിന്നർ ആയിക്കഴിഞ്ഞാൽ ഏകദേശം 1 മിനിറ്റിൻ്റെ 10 മിനിറ്റിൻ്റെ ഇടയിൽ, അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് 10 രൂപ പേടിഎം ക്യാഷ് ഗീവ് എന്ന് പറഞ്ഞിട്ട്, അതായത് അജ്നാസ് പി വിട്ട ഗീവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേടിഎം വാലറ്റിലോട്ട് ഇതുപോലെ കിട്ടും. ഓക്കെ, അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വിന്നറാണ്, നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. 10 മിനിറ്റാണ് മാക്സിമം, 10 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിന്നർ ആവില്ല, നിങ്ങൾക്ക് ചാൻസ് ഇല്ലെന്ന് അർത്ഥം. കാരണം ഇത് ചെയ്യുന്ന 95% ആൾക്കാർക്കും കിട്ടാൻ തന്നെയാണ് ചാൻസ്. ബാക്കി 5% ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ടായിരിക്കും. വൈഫൈ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കിട്ടില്ല, അതുപോലെ തന്നെ നെറ്റ്വർക്ക് IP അഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കിട്ടില്ല. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലൈറ്റ് മോഡ് ഓൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കിട്ടില്ല. അതേപോലെ തന്നെ അതിൻ്റെ അവരുടെ ടവറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, അതായത് അവർ നെറ്റ്വർക്കിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, എല്ലാ ആൾക്കാർക്കും കിട്ടുമെന്ന് പറയാത്തത് അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം എല്ലാ ആൾക്കാരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചെയ്തിട്ട് പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് പേയ്മെൻറ്റ് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ഇതുവരെ ഉണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.